ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് യൂണിവേഴ്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും എൻ്റെ ഫാമിലി കൂടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കണക്കിലേക്കാൻ മുന്നായിട്ട് ഒരു വലിയൊരു താങ്ക്സ് പറയാനുണ്ട് ഞങ്ങളുടെ മോൻ്റെ സെലിബ്രേഷൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും അതുപോലെ തന്നെ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച് അപ്പോൾ തുടർന്ന് എല്ലാ വീഡിയോസിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ദാറ്റ് മീൻസ് മൈ സ്കിൻ കെയർ റുട്ടീനാണ് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ആ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായി വാഷ് ചെയ്യുക എന്നതാണ് ഞാൻ ഇവിടെ ഫേസ് വാഷ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈയിങ് ആയ പോലെ തോന്നാറ് സോ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല ജസ്റ്റ് സോപ്പും വെള്ളം വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യാറ് മൈൽഡായിട്ടുള്ള സോപ്പ് മാത്രമേ എടുക്കാറുള്ളൂ കുറേ ഓവറായിട്ടോ സോപ്പ് ഇട്ട് അങ്ങനെ ആക്കാറൊന്നും ഇല്ല അപ്പോൾ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ് നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടവല് വെച്ചിട്ട് വേണം ഒന്ന് ഡാബ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി അല്ലാണ്ട് ഇങ്ങനെ തുടക്കി ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട് സോ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയാണ് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യേണ്ടത് അതിന് ശേഷം ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത് ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയിസ്ചറൈസിങ് ക്രീമാണ് ആൻഡ് വിറ്റമിൻ ഇ കണ്ടൻറ്റ് ഉള്ള മോയിസ്ചറൈസിങ് ക്രീമാണ് ആൻഡ് ദിസ് ഇസ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആൻഡ് ഡ്രൈ സ്കിൻകാർക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓയിലി സ്കിൻകാർക്ക് അത്രയാണ് വർക്കൗട്ട് ആവില്ല എന്നാലും ഡ്രൈ സ്കിൻകാർക്ക് ഇത് ബെസ്റ്റാണ് ആരെങ്കിലും വല്ല ഡ്രൈ സ്കിൻകാരുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസിങ് ക്രീമിന് വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് ന്യൂട്രിഡേം മോയിസ്ചറൈസിങ് ക്രീം ഇറ്റ്സ് അമേസിങ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കൂൾ ആൻഡ് ഫ്രഷ് ഫീലാണ് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആണ് ഇപ്പോൾ ഡേ ഷവർ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ഷവറിന് മുന്നേ വരെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുക ഒരിക്കലും ഡ്രൈ ആവാറില്ല ഡ്രൈ സ്കിൻകാർക്ക് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പിമ്പിൾ മാർക്സൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പിമ്പിൾ മാർക്സ് ഒന്ന് ലൈറ്റ് അപ്പ് ആയിട്ടുണ്ട് ഈ ഒരു മോയിസ്ചറൈസിങ് ക്രീമാണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ലോഷനാണ് ദാറ്റ് മീൻസ് മാമ എർത്തിൻ്റെ സൺസ്ക്രീൻ ലോഷനാണ് മാമ എർത്തിൻ്റെ ഒരു ഹെയർ ഓയിലിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം ഈ മാമ എർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ പാരമിൻ സിൽക്കം ഫ്രീ ആൻഡ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് പിന്നെ ഈ ഒരു സൺസ്ക്രീം എന്ന് പറയുന്നത് SPF 50 ഉള്ളതാണ് അതുപോലെ തന്നെ വിത്ത് കാരറ്റ് സീഡ് ആൻഡ് ടെർമറിക് ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഡയറക്ഷൻസും ഒക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ദെൻ സൺസ്ക്രീം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇൻ മസ്റ്റ് ആണ് നമ്മൾ പുറമേ പോവാണെങ്കിലും അതുപോലെ തന്നെ മേക്കപ്പിന് മുന്നായാലും സൺസ്ക്രീൻ ഇടുന്നത് മസ്റ്റ് ആണ് കാരണം സണ്ണിൻ്റെ റേസൊക്കെ ഭയങ്കര ഹാംഫുൾ ആണ് സോ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യുക പിന്നെ 6 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റീഅപ്ലൈ ചെയ്യണം പിന്നെ ഓവറായിട്ട് സെറ്റിംഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്വിമ്മിങ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബയോട്ടിക്കിൻ്റെ ബയോ ആൽമണ്ട് ലിപ് ബാം ആണ് ദാറ്റ് മീൻസ് ദിസ് ഇസ് 100% ആയുർവേദിക് ആണ് ആൻഡ് നൊറിഷൻസ് ആൻഡ് പ്രിവെൻസ് ഡ്രൈങ് ആൻഡ് ഷാപ്പിംഗ് ലിപ്സ് ആണ് ഇത് ബയോ ആൽമണ്ട് ആയ കാരണം ആൽമണ്ടിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ബയോ ആൽമണ്ട് എന്ന് പറഞ്ഞാൽ ആൽമണ്ട്സ് ആർ മോസ്റ്റ് ന്യൂട്രീഷ്യസ് നട്ട്സ് റിച്ച് ഇൻ വിറ്റമിൻ ഇ ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ദിസ് സ്മൂത്തനിങ് ലിപ് ബാം ഡീപ്ലി നൊറിഷ്യസ് ദ ലിപ്സ് സോ നല്ലൊരു മോയിസ്ചറൈസറാണ് നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആണ് സോ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ തേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മാമ എർത്തിൻ്റെ അൺഡ്രൈ ഫോർ ഡാർക്ക് സർക്കിൾസ് ആണ് ഞാൻ യൂസ് ചെയ്യാറ് ഡാർക്ക് സർക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ലെങ്കിലും ഒന്ന് ലൈറ്റൻ അപ്പ് ആയിട്ടുണ്ട് ഈ മാമ എർത്തിൻ്റെ അൺഡ്രൈ ക്രീം ഈസ് വിത്ത് കുക്കുംബർ ആൻഡ് കോഫി ആൻഡ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു റിംഗ് ഫിംഗർ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് സോ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മുടെ ഈ സ്കിൻ എന്ന് പറയുന്നത് ഈ ഒരു താഴത്തെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റ് ആണ് സോ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യരുത് സ്മൂത്തായിട്ട് വേണം നമ്മൾ റബ്ബ് ചെയ്യാനായിട്ട് സോ ഈ ഒരു ക്രീമാണ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഹാൻഡ്സ് ആൻഡ് ലെഗ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസിങ് ക്രീമാണ് ദാറ്റ് മീൻസ് വെനൂസിയുടെ ഡോക്ടർ റെഡ്ഡിയുടെ വെനൂസിയുടെ മോയിസ്ചറൈസിങ് ക്രീമാണ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറ് ദാറ്റ് ഹാൻഡ്സിലും ലെഗ്സിലും ഞാൻ യൂസ് ചെയ്യുന്നത് വെനൂസിയുടെ ഈ ഒരു ക്രീമാണ് ഇത് ഡ്രൈ സ്കിൻകാർക്ക് നല്ല രസമാണ് അതുപോലെ തന്നെ എന്താ പറയുക സ്മൂത്ത് ആക്കും നമ്മുടെ സ്കിന്നൊക്കെ ആൻഡ് ഇതാണ് ഞാനിപ്പോഴും യൂസ് ചെയ്യുന്ന ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഇതൊക്കെ ആ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഡേ ആൻഡ് നൈറ്റ് ഷവറിന് ശേഷം ഞാൻ യൂസ് ചെയ്യാറുള്ള മോയിസ്ചറൈസിങ് ക്രീംസ് എന്ന് പറയുന്നത്
സോ പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയൊരു റിക്വസ്റ്റ് പോലെയാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ഗേൾസൊക്കെ ആണെങ്കിലും ഒരുപാട് കോൺഷ്യസ് ആണ് അവരുടെ സ്കിന്നിനെ കുറിച്ച്. ബട്ട് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പതിയെ ഈ പിള്ളേരുടെ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈ നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ഹെയറായാലും നമുക്ക് നോക്കാൻ സമയമില്ല, ഭയങ്കര ബിസി ബിസി ആയിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് നമ്മുടെ സ്കിൻ അതുപോലെ തന്നെ ഹെയർ അതുപോലെ തന്നെ ബോഡിക്ക് വേണ്ടി നമ്മൾ കൊടുത്തേ പറ്റൂ. ദാറ്റ് മീൻസ് അല്ല എന്താ പറയുക, എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ കുറച്ച് എനിക്കറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഒരുപാട് ബിസിയാണ് വിത്ത് ചിൽഡ്രൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ചിൽഡ്രൻ്റെ കൂടെ പോകണം ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു 5 മിനിറ്റ്സ് എങ്കിൽ 5 മിനിറ്റ്സ് നമ്മുടെ കെയറിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. സോ ഞാനും ഈ ഒരു സ്റ്റേജിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. സോ അതാണ് ഞാൻ ശരിക്കും പറയുന്നത്, ഞാൻ ഫസ്റ്റ് ഒരു കിഡ് ഉണ്ടായതിന് ശേഷം അങ്ങനെ അത്ര ബോധോടൊന്നായിരുന്നില്ല സ്കിന്നിനെ പറ്റി. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഞാൻ കല്യാണത്തിന് മുന്നേ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്, അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 5 മിനിറ്റ്സ് ഞാൻ കൊടുത്തിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് മേക്ക് ഷുവർ ഒരു 5 മിനിറ്റ്സ് നമ്മുടെ കെയറിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരാം.